ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെ വൺ ട്രീ ഹില്ലിൽ നിന്നാണ്. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരിക്കൽ മോശയും ഏലിയാവും ഒരു ഉയർന്ന പർവ്വതത്തിൽ യേശുവിൻ്റെ നിര്യാണ വാർത്തകൾ പറയുവാനായിട്ട് വന്ന ഒരു ചരിത്രം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയത് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. ഇവിടെ ഒരു ഉയർന്ന മലയിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുപോകുകയാണ്. ആ മലയിലും ഭാഗ്യവശാൽ എനിക്ക് പോകുവാനായിട്ട് ഇടയായി. ആ മലയിൽ ചെന്നപ്പോൾ പത്രോസ് കാണുന്ന രംഗം, മോശയും ഏലിയാവും അവിടെ വരികയാണ്. വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയതാണ് മോശ. ഏലിയാവും രണ്ടാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വ്യക്തിയാണ്. ഇപ്പോൾ ഇതാ അവർ വന്നിരിക്കുകയാണ്. മരണം മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യമല്ലെന്നും മരണത്തിന് ശേഷം മനുഷ്യന് ജീവിക്കുവാൻ കഴിയുമെന്നും ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ യേശുവും ഏലിയാവും മോശയും ചർച്ച ചെയ്യുന്ന മറ്റൊന്നുമല്ല, ഗോൽഗോത്തായുടെ മലമുകളിൽ യേശു മാനവലോകത്തിന് വേണ്ടി മരിക്കുവാൻ പോകുന്ന ആ സംഭവത്തെക്കുറിച്ചാണ് അവർ മൂന്നുപേരും ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു മറ്റൊരു മലയിൽ, ഗോൽഗോത്ത മലയിൽ, കാൽക്കരങ്ങൾ ആണികളാൽ അടിക്കപ്പെട്ട് മുഖത്ത് രോമങ്ങൾ പിഴുതു പറിക്കപ്പെട്ടവനായി ശിരസിൽ മുൾമുടി അണിഞ്ഞുകൊണ്ട് രക്താഭിഷിക്തനായി കിടക്കുന്ന ഒരു ചരിത്രവും ഇതേ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? അതൊരു യാദൃശ്ചിക സംഭവമായിരുന്നുവോ? അതൊരു കൊലപാതകമായിരുന്നുവോ? അതൊരു ആത്മഹത്യയായിരുന്നോ? അതോ റോമാക്കാരുടെ കരുത്തുള്ള കൈയുടെ കീഴിൽ യേശു അമരുകയായിരുന്നോ? ഈ ചിന്തകൾക്കപ്പുറമായി യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദ് യേശുവിൻ്റെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടുന്നതും തൻ്റെ വസ്ത്രം പകുത്തെടുക്കപ്പെടുന്നതും പ്രവചിച്ചിട്ടുണ്ട്. അത് ജൂതന്മാരുടെ മതഗ്രന്ഥമായ സങ്കീർത്തനത്തിലെ 22 സങ്കീർത്തനം 16 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രവചനമാണ് ഇവിടെ നിറവേറുന്നത്. യേശു മനുഷ്യനായ ബേത്ലഹേമിൽ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാവെന്ന പ്രവാചകൻ മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, മനുഷ്യന് സമാധാനം ലഭിക്കേണ്ടതിന്, സൗഖ്യം ലഭിക്കേണ്ടതിന്, ദൈവമായി നിരക്കേണ്ടതിന് യേശു യാഗമായി തീരുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പ്രവാചകന്മാരൊന്നും ഇവിടെ പ്രവചിക്കുമ്പോൾ ക്രൈസ്തവർ ഇവിടെ ഉണ്ടായിട്ടില്ല. യേശു മനുഷ്യനായിട്ട് ജനിച്ചിട്ടുമില്ല. ഈ പ്രവാചക പുസ്തകങ്ങൾ ഇന്ന് ജൂതന്മാരുടെ മതഗ്രന്ഥമാണ്. അങ്ങനെ തിരുവെഴുത്തിൻ പ്രകാരമാണ് യേശു ജനിച്ചത്. തിരുവെഴുത്തിൻ പ്രകാരമാണ് യേശു മരിച്ചത്. യേശു തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു തൻ്റെ മരണസ്ഥലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രവചിക്കുന്നുണ്ട്. തൻ്റെ മരണത്തിന് മുൻപായി ഈ വിഷയത്തെക്കുറിച്ച് ഏലിയാവുമായി മോശയുമായി ചർച്ച നടത്തിയ കാര്യമാണല്ലോ നമ്മൾ മത്തായിയുടെ സുവിശേഷം 17 അധ്യായത്തിൽ വായിക്കുന്നത്. പ്രിയ സ്നേഹിത, ലോകത്തിൽ മറ്റാരുടെ മരണത്തെക്കാളും
വ്യത്യസ്തമാണ് യേശുവിൻ്റെ മരണം. യേശുവിൻ്റെ മരണം മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിരുന്നു. യേശുവിൻ്റെ മരണം മനുഷ്യന് ദൈവവുമായിട്ട് ഒരു സമാധാന ബന്ധത്തിൽ വരേണ്ടതിന് വേണ്ടിയായിരുന്നു. അത് യാദൃശ്ചികമായ ഒരു സംഭവം ആയിരുന്നില്ല. യേശു കർത്താവ് ഗോൽഗോത്തായിൽ മരിച്ചു, തൻ്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി നൽകി. ആ യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങളുടെ പാപം കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വിളക്കും. നിങ്ങൾ സമാധാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. യേശുവിൻ്റെ അടിപ്പിണലുകളാൽ സൗഖ്യമുണ്ട്, നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. പാപമോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, മരണാനന്തരം ഒരു സ്വർഗം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ക്രൂശിതനായ ഈ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 10:9 നാം ഇങ്ങനെ വായിക്കുന്നു, യേശു നമുക്ക് വേണ്ടി മരിച്ചുവെന്നും യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ധന്യനായ പൗലോസ് ലീഹ ഇങ്ങനെ പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. പാപത്തെ അതിജീവിക്കാനുള്ള ദൈവശക്തി, സാത്താനെ അതിജീവിക്കാനുള്ള ദൈവശക്തി. വരൂ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരൂ, പാപമോചനം പ്രാപിക്കൂ, അനുഗ്രഹം പ്രാപിക്കൂ, സമാധാനം പ്രാപിക്കൂ, നിത്യജീവൻ പ്രാപിക്കൂ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.